ഈ കഥ തികച്ചും സാങ്കല്പികമാണ്. ഇതിൻ്റെ പ്ലോട്ടിന് യാഥാർത്ഥ ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകളുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഫാൻഫിക്കിൽ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകളും സാങ്കേതിക ഡ്രോയിങ്ങുകളും സ്റ്റോറിയുടെ മികച്ച ദൃശ്യവൽക്കരണത്തിന് ഉപയോഗിച്ചിട്ടുള്ളതാണ്. കൂടാതെ യാഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങളുമായി ഇതിന് ബന്ധമില്ല. കൊച്ചിയിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുവാണ് ആരവ്. ആരവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആരവ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. ഒരു നിമിഷത്തേക്ക് ആരവ് ആക്സിഡന്റ് കണ്ട് പകച്ചു നിന്നു. അവൻ നോക്കുമ്പോൾ കാറടിച്ചിട്ട ലോറി നിർത്താതെ പോകുന്നു. അവൻ ആക്സിഡൻ്റായ കാറിൻ്റെ അടുത്തേക്ക് ഓടി. ഒരു പെൺകുട്ടി രക്തം വാർന്നു കിടക്കുന്നു. പാതിബോധമുള്ള അവളെ എടുത്തുകൊണ്ട് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക്. ഐ സിയിൽ നിന്നിറങ്ങിയ ഡോക്ടറിനോട് ആരഫ്, ഡോക്ടർ, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അപകടനില തരണം ചെയ്തു, പക്ഷേ ആ കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ആ പെൺകുട്ടിയെ തനിക്കറിയോ? ഇല്ല ഡോക്ടർ. എന്തായാലും ആക്സിഡൻ്റ് കേസായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട്. താൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേ. താനാണോ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നത്? അതെ. ആക്സിഡൻറ്റ് നടക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താ അവിടെ സംഭവിച്ചേ? ഒരു ലോറി വന്നിടിച്ചിട്ട് നിർത്താതെ പോകുമായിരുന്നു. ലോറിയുടെ നമ്പർ എങ്ങനെ താൻ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. ഇതാ കുട്ടിയുടെ ബാഗാണ്. ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതാ. പിന്നെ അവളുടെ വീട്ടിലും അറിയിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ ഈ ബാഗ് കൊടുത്തേക്ക്. പുലർച്ചെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലെത്തി. ഇന്നലെ ആക്സിഡൻറ്റ് പറ്റിയ മാളവികയുടെ പേരൻസാ. അവൾ ഏത് റൂമിലാണ് ഉള്ളത്? മാളവിക മനോഹറാണോ? അതെ. ആ കുട്ടി ഇപ്പോൾ ഐ സി വിയിലാണ്. ഇത് കേട്ടതും മാളവികയുടെ അമ്മ കരയാൻ തുടങ്ങി. നമ്മുടെ മോൾക്ക് എന്താ പറ്റിയത്? നമ്മുടെ മോൾക്കൊന്നും വരില്ല, നീ സമാധാനപ്പെട്. അങ്ങനെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പതറിയിരുന്നു. തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് അവർ ഐ സി വിയിലേക്ക് നടന്നു. ഐ സി വിയിൽ നിന്ന് ഇറങ്ങി വന്ന നേഴ്സിനോട്, ഞങ്ങൾ മാളവികയുടെ പേരൻസാ. മോൾക്ക് എങ്ങനെയുണ്ട്? ഇതുവരെ ബോധം വന്നിട്ടില്ല. പിന്നെ ആക്സിഡൻറ്റ് നടന്നപ്പോൾ മുതൽ കൂടെ ഒരാളുണ്ടായിരുന്നു സഹായത്തിന്. അദ്ദേഹമാണ് ആ കുട്ടി ഇവിടെ എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം എന്ത്? ദേ ആ ബെഞ്ചിലിരിക്കുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ബെഞ്ചിൻ്റെ അരികിലേക്ക് അവർ നടന്നു. അപ്പോൾ ആരവ് മയക്കത്തിലായിരുന്നു. ആരവിനെ തട്ടി വിളിച്ചുണർത്തുന്ന മനോഹർ. ആരവ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പരിചിതമായ രണ്ട് മുഖങ്ങൾ. സാവിത്രി ആൻറ്റി, മനു അങ്കിൾ, മോന്, ഞങ്ങളെ അറിയുമോ? നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ പ്രഭാകരൻ്റെ മോനാ. ആരവ്, അച്ചു. ഡാ മോനെ, അച്ചു. അവനെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്നു. അങ്കിളും ആൻറ്റി എന്താ ഇവിടെ? മോനെ, നമ്മുടെ മാളുവിനെയാണ് നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അത് കേട്ടതും ആരവ് ഞെട്ടി. അവളെ കണ്ടിട്ട് തനിക്കെന്താ മനസ്സിലാകാതെ പോയെന്ന് ആരവ് ചിന്തിക്കുന്നു.